മഴക്കാലമാണ്. നമ്മൾ ഈ ഒഴുക്കിൽപ്പെട്ട വാർത്തയും ഒക്കെ നമ്മൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒഴുക്കിൽപ്പെടുകയും അതേസമയം തന്നെ നമുക്ക് സന്തോഷം പകർന്ന് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത്. സംഭവം നടന്നത് പാലക്കാടാണ്. വയോധിക ജീവൻ രക്ഷിക്കാൻ മരക്കൊമ്പിൽ തൂങ്ങിക്കിടുന്നത് 10 മണിക്കൂറാണ്. പാലക്കാട് ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിലെ 78 വയസ്സുകാരി ചന്ദ്രമതിയാണ് മനോബലം കൊണ്ട് ഒഴുക്കിനെ അതിജീവിച്ചത്. 78 വയസ്സാണെന്ന് ഓർക്കണം. അപ്പോൾ എത്രമാത്രം മനസ്സിന്റെ ധൈര്യം ഉണ്ടെന്ന കാര്യം ഓർക്കുക. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. അവര് പറഞ്ഞു, പിന്നെ മരിച്ചിട്ടില്ല, അതാ നോക്കണു, പിന്നെ ഞങ്ങളേതാ നോക്കണു പറഞ്ഞു. അപ്പൊ എനിക്കും സന്തോഷമായി. ഇന്നലെ രാവിലെ 6 മണിയോടെ കുളിക്കാൻ തോട്ടിലിറങ്ങിയപ്പോഴാണ് പൂക്കാട്ടുകുറിശി സ്വദേശി ചന്ദ്രമതി കാൽ വഴുതി ഒഴുക്കിൽപ്പെട്ടത്. ഏറെ നേരം ഒഴുകിയെങ്കിലും നീന്തലറിയാവുന്നതിനാൽ തല മുങ്ങാതെ പിടിച്ചു നിന്നു. മരക്കൊമ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ കയ്യെത്തി പിടിച്ചു. അങ്ങനെ നീണ്ട 10 മണിക്കൂർ. നീന്താനറിയായിരുന്നു അല്ലേ? നീന്താനറിയാം. എങ്ങനെ ഈ മരത്തിൽ പിടിക്കാൻ പറ്റിയത്? എങ്ങനെയാ? കൈകൊണ്ട് തുഴഞ്ഞിട്ട് മരത്തിനെ പൊത്തി പിടിച്ചു. പൊത്തി പിടിച്ചിട്ട് ഇരുന്നു നിന്നോടെ. കാല് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നു? നിലത്ത് കുത്താൻ പറ്റില്ല. അമ്മയെ കാണാതായതോടെ മക്കളും നാട്ടുകാരും പോലീസിൽ വിവരമറിയിച്ച് നാടൊട്ടുക്കെ തിരച്ചിൽ നടത്തി. വൈകിട്ട് 4 മണിയോടെയാണ് ചന്ദ്രമതിയെ കണ്ടെത്തിയത്. വെള്ളത്തിൽ ഇത്രയേ ഉള്ളൂ, ഇത്രയാണ്, ബാക്കിയൊക്കെ വെള്ളത്തിലാണ്. ഇത്ര ആളുകൾ പുറത്തേക്ക് കാണുള്ളൂ, ബാക്കിയൊക്കെ വെള്ളത്തിൽ താണ് നിൽക്കുക, മരത്താണ് ഇങ്ങനെ വെള്ളം നിൽക്കുന്നത്. പുറത്ത് പോയിട്ട് ഒരു കയറൊക്കെ ഓടിച്ചാൽ രക്ഷിച്ചത് അത്രയും തന്നെയാണ്, റിസ്ക് പിടിച്ച പരിപാടി തന്നെയായിരുന്നു. അത്രയും പൊന്തി നീന്താനും പറ്റിയ നല്ല വെള്ളമുണ്ടായിരുന്നു. ഏറെ നേരം വെള്ളത്തിൽ കിടന്നെങ്കിലും ചന്ദ്രമതി അമ്മ നിലവിൽ ആരോഗ്യവതിയാണ്. എന്തായാലും ഇനി കുളിക്കാൻ തോട്ടിലേക്കില്ലെന്നാണ് ചന്ദ്രമതി അമ്മ പറയുന്നത്. ഇനി മഴക്കാലത്ത് കുളിക്കാനൊന്നും പോകണ്ട നിങ്ങൾ. എന്തായാലും 24 പാലക്കാട്. അപ്പോ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയാണ് മനോധൈര്യം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അമ്മയുടെ ആ കഥ. എങ്ങനെയെങ്കിലും 10 മണിക്കൂർ നേരമൊക്കെ ഒരു പിടിച്ചു നിൽക്കുക, അതും ഒഴുക്കിൽ എന്നത് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അത് ധൈര്യം അതാണ്.